الله 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 أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا لا تتخذوا اليهود والنصارى اولياء بعضهم اولياء بعض ومن يتولهم منكم فانه منهم ان الله لا يهدي القوم الظالمين فترى الذين في قلوبهم مرض يسارعون فيهم يقولون نخشى ان تصيبنا دائره فعسى الله ان ياتي بالفتح او امر من عنده فيصبحوا على ما اسروا في انفسهم نادمين ويقول الذين امنوا اها. الذين اقسموا بالله جهد ايمانهم انهم لمعكم حبطت اعمالهم فاصبحوا خاسرين يا ايها الذين امنوا من يرتد منكم عن دينه فَسَوْفَ يَأْتِي اللَّهُ بِقَوْمٍ فَسَوْفَ يَأْتِي اللَّهُ بِقَوْمٍ يُحِبُّهُمْ وَيُحِبُّونَهُ أَذِلَّةٍ عَلَى الْمُؤْمِنِينَ اذله على المؤمنين اعزه على الكافرين يجاهدون في سبيل الله ولا يخافون لومه لائم ذلك فضل الله يؤتيه من يشاء والله واسع عليم إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. ومن يتول الله ورسوله والذين آمنوا فإن حزب الله هم الغالبون يا ايها الذين امنوا لا ت تت... اتخذوا الذين اتخذوا دينكم هزوا ولعبا من الذين اوتوا الكتاب من قبلكم والكفار أولياء واتقوا الله إن كنتم അസ്സാമലൈക്കും വറഹമത്തുള്ള അള്ളാഹു സുബാനുല നാം ഓതിയതായ പരിശുദ്ധമായ ഖുർആാനുഷെരീഫിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ നാളെ നമ്മളൊക്കെ കബറിലേക്ക് ഉപകരിക്കുന്നൊരു സ്വാലിഹായ് സൽക്കർമ്മമായി അള്ളാഹുദിനെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പ്രിയമുള്ള മിനിങ്ങളെ അള്ളാഹു അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നത് ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അങ്ങേറ്റം സ്ഥാനമുള്ളത് അത് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്കാണ് എന്ന് മുത്തനബി സാഹു അലൈവിസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹൈറു കുമ്മൻ തെ അല്ലമൽ ഖുർആആൻ അല്ലമഹു നിങ്ങളിൽ വെച്ച് ഏറ്റവും മുത്തമൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്കാണ് എന്ന് അപ്പോൾ നാം ഇപ്പോൾ ഖുർആൻ പഠിക്കുകയാണ് ഖുർആൻ ഓത്ത് പഠിക്കുകയാണ് അതിലെ നിയമങ്ങൾ പഠിക്കുകയാണ് നമുക്ക് ഓതാൻ ഇതുവരെ പേടി ഉണ്ടായിരുന്നു അതൊക്കെ മാറി നല്ല രീതിയിൽ ഖുർആാനുമായി ഇടപഴകാനുള്ള ഒരു ധൈര്യം വരുന്ന രീതിയിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു കബൂൽ ചെയ്യട്ടെ മാത്രമല്ല അങ്ങനെ നമ്മൾ പഠിച്ച് നമ്മൾ ഒതുങ്ങിയിരിക്കണില്ല നമ്മളെന്ത് ചെയ്യാണ് മറ്റുള്ളവരെ പഠിക്കാൻ വേണ്ടി അവരെ ഇതിലേക്ക് ഈ മജലിസിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഖുർആൻ പഠനം പല രീതിയിലാണ് സ്വന്തമായി നാം പഠിക്കുക മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കൽ പല രീതിയിലാണ് ഡയറക്റ്റ് പഠിപ്പിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതാണിപ്പോൾ നമ്മൾ ചെയ്യുന്നത് അഥവാ പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളിലേക്ക് നമ്മൾ ഈ ലിങ്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കൊരു വോയിസ് വോയ്സൊക്കെ വിട്ടുകൊടുത്ത് ഇങ്ങനെ ഒരു ഹാഫി ഉസ്താദിൻ്റെ കീഴിൽ ഒരു ദിവസം ഒരു പേജ് കിറാത്ത് നടക്കുന്നുണ്ട് ഖുറാനോത്ത് ആശാ അള്ളാദ് ഖുറാനൊക്കെ ഇപ്പോൾ ഷെയർ ആയിട്ട് ഓതാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങളും ആ മജ്ലിസിലുമായോ ഒന്ന് രണ്ട് ദിവസം ഖുറാൻ ഓതി നോക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ മജ്ലിസിൽ കണ്ടിന്യൂ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളിഷ്ടം പോലെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവരെ ഈ മജ്ലിസിലേക്ക് ഈ മജ്ലിസിൻ്റെ തീരത്തേക്ക് ഖുർആാനിൻ്റെ പ്രഭയിലേക്ക് പരിശുദ്ധമായ ഖുർആനിൻ്റെ പ്രഭ കൊണ്ട് നമ്മളുടെ ഹൃദയമൊക്കെ പ്രകാശ വേണ്ടി നാം എന്ത് ചെയ്യുക മറ്റുള്ളവരെയൊക്കെ ക്ഷണിക്കുക അവരെ നമ്മൾ ഹൈറിൻ്റെ വഴിയിലേക്ക് പ്രകാശത്തിൻ്റെ വഴിയിലേക്ക് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ വഴിയിലേക്ക് കഴിയുന്ന രീതിയിൽ പരിശ്രമിക്കുക എല്ലാവരും ക്ഷണിക്കുക അള്ളാഹു സുബാനു താല തൗഫീക്ക് നൽകട്ടെ ഞാനിപ്പോൾ അധികം ആളുകൾക്കൊന്നും ഷെയർ ചെയ്യുന്നില്ല കാരണം എനിക്ക് കുറച്ച് ആളുകളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതെത്തി ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഉള്ള ആൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ പത്താളെ കൊണ്ട് കുറാൻ ഓദിക്കാൻ കഴിഞ്ഞോ മാഷാ അള്ളാ അലഹമില്ല അതിൻ്റെയൊക്കെ അക്കൗണ്ട് ബാലൻസ് ഇപ്പോൾ ഒന്നും അറിയില്ലേ ഇപ്പോഴൊക്കെ സീറോ ബാലൻസ് ആയി കയവും പക്ഷേ നാളെ ഖബറിലേക്ക് ചെല്ലുമ്പോളാണ് നമ്മളുടെ ആ അക്കൗണ്ടിൻ്റെ ആ അക്കൗണ്ടിൽ വന്ന് കിടക്കുന്ന തുകയുടെ വലിപ്പം നമുക്കറിയാം അപ്പോൾ നമ്മൾ ആലോചിക്കും പഠിച്ചോനെ അന്നൊരു പത്ത് ആൾക്കാവസ്ഥ ഷെയർ ചെയ്യാൻ പറഞ്ഞ് അതിന് പകരം ഒരു ഇരുപതാൾക്ക് ഞാൻ ഷെയർ ചെയ്ത് ഇരുപതാൾ ഇതിലേക്ക് കൂട്ടിയിരുന്നെങ്കിൽ എത്ര സുഖവും സന്തോഷമായേനെ എന്ന് ഖബറിൽ കിടന്ന് നാം ചിന്തിച്ചു പോകും അള്ളാഹു സുബാനോ താല ഖുർആാൻ്റെ അഹലുകാലിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഒരു സുഹാബി അധ്യാപക हम yeah, സുഹൃത്ത് മുൽക്ക് അങ്ങേറ്റം ഇഷ്ടപ്പെടുന്ന സാബിയാണ് എപ്പോഴും സൂറത്തുൽ മുൽക്ക് ഇങ്ങനെ ഓതും അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴും കബറിൻ്റെ ഇടയിൽ നിന്ന് സുന്ദരമായ ശൈലിയിൽ സൂറത്തുൽ മുൽക്ക് ഇങ്ങനെ പാരായണം ചെയ്യുന്നത് കേട്ടു എന്ന് പണ്ഡിതന്മാർ പറയുമ്പോൾ നമ്മൾ ഖുർആൻ അങ്ങേറ്റം ഇഷ്ടപ്പെടുക നമ്മളിപ്പോൾ ഈ ഒരു പേജ് ഖുർആൻ ഓതിരുന്നു ഒക്കെ ആയിരുന്നു യാത്ര ഇച്ചാരും പോയിരുന്നു കേട്ടോ ഏ കഴിഞ്ഞ പരമാവധി ഒക്കെ നിങ്ങൾ ഓതണം നിങ്ങൾ ഓതാറുള്ള സുഹൃത്തുകളൊക്കെ ഓതണം ഒന്നും കൂടി ഉഷാറാക്കി ഓത്ത് സ്ത്രീകളാണെങ്കിൽ ശബ്ദമല്ലാണ്ട് പുറത്ത് കേൾക്കാതെ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന രീതി രീതിയിൽ പുരുഷന്മാരാണെങ്കിൽ കുറച്ച് ഉറക്കനൊക്കെ ഓതി നന്നായി ശീലിക്കാൻ വേണ്ടി ശ്രമിക്കണം അങ്ങനെ നമ്മൾ ഖുർആാനിനോടൊരു ഹുബ്ബ് ഒരു സ്നേഹം വെച്ച് കഴിഞ്ഞാൽ മരിക്കണ സമയത്ത് നമുക്ക് കുറാനോദം പറ്റുവേ എന്താ പറ്റായി നമ്മൾ അങ്ങേറ്റം സ്നേഹിച്ച് കഴിഞ്ഞാൽ മരിക്കണ സമയത്ത് കുറാനോദാൻ പറ്റും മാത്രമല്ല മരിച്ചു കഴിഞ്ഞാലും പറ്റും കബറിൽ കിടന്നിട്ട് നമുക്ക് കുറാനോദാൻ പറ്റും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഒരുപാട് ആളുകൾ ദ്വാസീയത്ത് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ്റെ മൂത്തുമ്മ മൂത്തുമ്മ എൻ്റെ ഉമ്മയുടെ സഹോദരിയുടെ മകൾ മരണപ്പെട്ടു അതിൻ്റെ ഒന്നാമത്തെ ആണ്ടാണ് ക്യാൻസർ രോഗമായിട്ട് കിടന്ന് വളരെ ശരീരമൊക്കെ ശോഷിച്ച് അങ്ങേറ്റം പ്രയാസപ്പെട്ടിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളു അള്ളാഹു മൗഫറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ദുനിയാവിൽ നമ്മൾ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് വിഷമിച്ച് എത്ര നമ്മൾ കിടന്നാലും അതിനുള്ള പ്രതിഫലം അള്ളാഹു ഖബറിലും അതുപോലെ തന്നെ മഷറയിലും ആഹ്റത്തിലൊക്കെ രക്ഷപ്പെടുത്താനുള്ള ഒരു വഴിയാണ് അള്ളാഹു രോഗങ്ങൾ തന്ന് പരീക്ഷിക്കുന്നത് പണ്ഡിതന്മാർ ഇങ്ങനെ പറയുന്നത് കേൾക്കാം രോഗം ശാപമല്ല രോഗം ഒരു അനുഗ്രഹമാണ് പലപ്പോഴും രോഗം നമുക്ക് ശാപമായി തോന്നിയേക്കാം എന്നാൽ അത് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു നൽകിയ പരീക്ഷണമാണ് ഇതെന്നെ ശുദ്ധീകരിക്കാനാണ് എന്നെ സംസ്കരിക്കാനാണ് എൻ്റെ ആത്മാവിൻ്റെ ചൈതന്യത്തെ എൻ്റെ ആത്മാവിൻ്റെ പ്രഭയെ അങ്ങേയറ്റം ഉയർത്താൻ വേണ്ടിയാണ് എൻ്റെ ധർജയെ ഉയർത്താൻ വേണ്ടിയാണ് എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഈ അസുഖം െനിക്ക് തരുന്നത് എന്ന ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അസുഖമൊരു അനുഗ്രഹമാണ് ഒരു അനുഗ്രഹമാണ് അതല്ലാതെ ഇങ്ങനത്തെ ചിന്തയാണ് വന്നത് ഞാൻ എത്ര ഓൺലൈൻ മജ്ലിസിൽ പങ്കെടുക്കുന്നു എത്ര ഖുർആൻ ഓതുന്നു എത്ര സ്വലാ തെല്ലുന്നു എത്ര എത്ര സ്വതൊക്കെ ചെയ്യുന്നു എന്നാലും പഠിച്ചവൻ എന്നിട്ട് ഈ ജിന്നോട് ഇങ്ങനെ ഈ പരി കാട്ടിയല്ല റബ്ബെ ജിന്നോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിച്ചല്ലോ പഠിച്ചോനെ അങ്ങനെയാണ് ചിന്തിക്കണമെങ്കിൽ രോഗമെന്തല്ല അനുഗ്രഹമല്ല അതൊരു ശാപമായി മാറും അപ്പം നമുക്ക് ലഭിക്കുന്നതൊക്കെ എന്താകണം അനുഗ്രഹമായിട്ട് മാറണം അനുഗ്രഹമായിട്ട് മാറണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നിങ്ങൾക്ക് ഞാനൊരു ഒരു ചരിത്ര സംഭവം പറഞ്ഞു തരാം സമസ്ത കേരള ജമിയത്തുൽ ഉലുമയുടെ മുൻകാല പ്രസിഡൻ്റായിരുന്നു കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ മഹാനായ ഉസ്താദ് അങ്ങേറ്റം സൂക്ഷ്മതയോടുകൂടി ജീവിച്ചിരുന്ന ഒരു വലിയ പണ്ഡിതനാണ് അദ്ദേഹം പട്ടിക്കാട് ജാമ്യാന്നൂരി അറബി കോളേജ് എന്ന് പറഞ്ഞ ഫൈസി ബിരുദം കൊടുക്കുന്ന സ്ഥാപനത്തിലെ പ്രിൻസിപ്പാളാണ് അദ്ദേഹം അവിടെ തഫ്സീർ കിതാബ് ഇങ്ങനെ ഹദീസിൻ്റെ ഗ്രന്ഥം കിതാബ് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് വിഷയം ഏതാണെന്ന് ഓർമ്മയില്ല കുട്ടികൾക്ക് കിതാബ് ക്ലാസ് എടുത്തു കൊടുക്കുന്ന സമയത്ത് ഗേറ്റ് വാർഡൻ വന്നുകൊണ്ട് ഉസ്താദിൻ്റെ ചെവിയിൽ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു എന്തോന്ന് സ്വകാര്യം പറഞ്ഞു സ്വകാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ബഹുമാനപ്പെട്ട ഉസ്താദ് അള്ളാഹുദിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ അലഹമദില്ലാന്നാ പറഞ്ഞു ചെവിയിൽ വന്ന് പറഞ്ഞ വാർത്ത എന്താണെന്നറിയോ ഉസ്താദിൻ്റെ രണ്ട് പെൺകുട്ടികൾ ആക്സിഡൻറ്റിൽ മരിച്ചിരിക്കുന്നു ഉസ്താദ് എന്ന് കരഞ്ഞ് വിഷമിച്ച് ആ ഗേറ്റ് വാടൻ വാച്ചർ വന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു അൽഹമദില്ലാന്ന് നിങ്ങൾക്ക് ഇപ്പം എന്താ തോന്നുന്നത് എന്തുസ്താദപ്പതിലേ കുട്ടികൾ രണ്ട് പെൺകുട്ടികൾ ആക്സിഡൻറ്റിൽ മരിച്ചു എന്ന് നട എന്ന് പറയേ അതിനുശേഷം ഇന്നാലില്ലാഹി വ ഇന്ന ഇലഹി റാജിയൂൻ എന്ന് പറഞ്ഞു എന്താ അർത്ഥം അള്ളാഹുവേ മക്കൾ നീനിക്ക് നൽകിയ അൽമാലുഅൽബനൂനുൽയാ സന്താനങ്ങളും സമ്പത്തുമൊക്കെ ദുനിയാവിൻ്റെ എന്താണ് ദുനിയാവിൻ്റെ സീനത്താണ് ഭംഗിയാണ് അല്ലേ അപ്പോൾ ഇത് നീ എനിക്ക് തന്ന ഭംഗിയാണ് എൻ്റെ എനിക്ക് രണ്ട് പെൺകുട്ടികളെ തന്നു ആ രണ്ട് പെൺകുട്ടികളെ ഇത്ര വയസ്സ് വരെ ഞാൻ നോക്കി വളർത്തി അവരുടെ ചിരിയും അവരുടെ ഉയർച്ചയും അവരുടെ സന്തോഷവും സന്താപവും ഒക്കെ കണ്ടു ഞാൻ സന്തോഷിച്ചു അലഹമില്ല നീ ഇത്ര നാളെ അവരുടെ ചിരിയും അവരുടെ കരച്ചിലും അവരുടെ വർത്തമാനങ്ങളും അവരുടെ സന്തോഷകരമായ ജീവിതം എനിക്ക് കാണാൻ നീ എനിക്കിത്ര തന്നുള്ളൂ എന്നാലും അലഹമ്മദില്ല അലഹമില്ല ഇത്ര നാൾ നിൻ്റെ സമ്മാനം മായ മക്കളെ ആ രണ്ട് മക്കളെ ഞങ്ങൾക്ക് തന്ന് അവരെ അവരെ വളർത്താനും അവരിലുള്ള സന്തോഷങ്ങളൊക്കെ കണ്ട് ജീവിക്കാനും റബ്ബേനി എനിക്ക് തൗഫീക്ക് തന്നല്ലോ മരി ജനിച്ച ഉടനെ അത് മരിച്ചു ഇല്ലല്ലോ ജനിപ്പിക്കാതിരിക്കുകയും ചെയ്തില്ലല്ലോ മക്കളെന്താണെന്നും മക്കളിലൂടെയുള്ള സന്തോഷം എന്താണെന്നൊക്കെ പഠിച്ചോനെ എനിക്ക് കാണിച്ചെന്നില്ലേ അതിനാണ് അലഹമില്ലാ സർവസ്തുതി നിനക്കാണ് പഠിച്ചോനെ പിന്നെ പറഞ്ഞു ഇന്നാലില്ലാഹി വൈന്നാലി റാജീവൻ എല്ലാവരും അള്ളാഹുവിയിലേക്കാണ് മടക്കം ഇവിടെ നോക്കിയാൽ വന്ന വിപത്ത് ആ മരണ വാര്ത്ത വന്നു ഒരു കുട്ടിയല്ല രണ്ട് പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികൾ ആ രണ്ട് പെൺകുട്ടികൾ മരിച്ച വാർത്ത അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു നമ്മളെ കൊണ്ടൊക്കെ കഴി കഴിയുമോ അമിമിങ്ങളെ പൊന്നാര ഉമ്മ കൊണ്ട് കഴിയുമോ നമ്മളെ കൊണ്ട് കഴിയില്ല അപ്പോൾ അവരുടെ ഈമാൻ അതാണ് നമ്മളുടെ ഈമാൻ അതാണ് അള്ളാഹു സുബാനോ താല നമുക്ക് വരുന്ന പ്രയാസങ്ങളൊക്കെ ഒരു അനുഗ്രഹമായിട്ട് മാറ്റാൻ നമുക്ക് കഴിയണം രണ്ട് മക്കൾ മരിച്ച വാർത്ത പറഞ്ഞപ്പോൾ ഉസ്താദ് അത് അനുഗ്രഹമാക്കി മാറ്റി അലഹമ്മദ പറഞ്ഞു നമ്മളാണെങ്കിൽ അത് അഞ്ഞത്തടിച്ച് കരഞ്ഞ് ഇടുള്ള ഡ്രസ്സൊക്കെ വച്ച് കീറി ആൾക്കാരൊക്കെ ൂട്ടി അല്ലേ പിന്നെ അടുത്തൊരു എടുക്കേണ്ട അവസ്ഥ വരും അവിടെ അള്ളാഹു കാക്കട്ടെ എന്ത് പ്രയാസവും പ്രതിസന്ധി വരുമ്പോഴും ഒക്കെ തരണം ചെയ്ത് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇവിടെയൊക്കെയാണ് ക്ഷമ ഈമാനിൻ്റെ പകുതിയാണെന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാകുക നമ്മളെ കൊണ്ട് പറ്റുമോ കുട്ടികൾ മരിച്ചു എന്ന് പറയുമ്പോൾ അലഹമദില്ല എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റുമോ പറ്റൂല അതാണ് ക്ഷമ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കുക അലഹമദില്ല പറയാ പിന്നെ അത് നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം ഇന്നാലില്ലായോ ഇന്നാലില്ലാജീവൻ അള്ളാഹു സുബാനോ തന്നെ നമുക്ക് മോമിനിയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അപ്പം എൻ്റെ മൂത്തുമ്മ്മായുടെ മകളുടെ ആണ്ടാണ് ഇന്ന് പ്രത്യേകം ദ്വാസീയത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സുഹൈൽ കണ്ണൂർ വെല്ലിപ്പ മരിച്ചു പതിനെട്ടാമത്തെ ദിവസമാണ് പ്രത്യേകം ദ്വാസിയത്ത് ചെയ്തിട്ടുള്ളത് അള്ളാഹൂർക്കൊക്കെ മൗഫുറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ എൻ്റെ ഉമ്മയും വാപ്പയും എൻ്റെ ജ്യേഷ്ഠനും കുടുംബത്തിൽ പലവരും മരിച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെയും കുടുംബത്തിൽ നിന്ന് പലരും മരിച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും മൗഫ്രത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ആകിബത്ത് നന്നാവാൻ കുടുംബത്തിൽ നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്ക് വേണ്ടി ദ്വാസീയത്ത് ഒരുപാട് ആളുകൾ വസീത്ത് ചെയ്തിട്ടുണ്ട് സഫ് ീത മകൾക്കും മരുമകനും കൊറോണയാണ് മകൾ ഗർഭിണിയുമാണ് പ്രത്യേകം ദ്വാസിയത്ത് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം ദ്വാസിയത്ത് ചെയ്തിരിക്കുന്നു അവരുടെ രോഗശമനത്തിന് വേണ്ടി മുറാദ് ഹാസിലാകാൻ വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ മാറാൻ വേണ്ടി അതുപോലെ വിവാഹം നടക്കാൻ മക്കളുണ്ടാകാൻ വിവാഹം നടക്കാൻ വേണ്ടി ഒന്ന് രണ്ടാൾക്കിൽ ദ്വാസിയെത്ത് മക്കളുണ്ടാവാൻ വേണ്ടി പലവരും ദ്വാസിയത്ത് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ മക്കൾ ഭർത്താവ് സ്വാലിഹീകളാകാൻ വേണ്ടി ഭർത്താവ് മക്കളൊക്കെ ഒക്കെ സ്വാലിഹികളാകാൻ വേണ്ടി ദുസ്വഭാവങ്ങളൊന്നും ില്ലാതെ സന്തോഷകരമായുള്ള ജീവിതം ഉണ്ടാവാൻ വേണ്ടി ദ്വാസിയത്ത് ചെയ്തിരിക്കുന്നു രോഗങ്ങൾ മാറാൻ വേണ്ടി വിഷമങ്ങൾ മാറാൻ വേണ്ടി മനസ്സിൽ പ്രയാസം മാറാൻ വേണ്ടി പലരും ദ്വാസീയത്ത് ചെയ്തിരിക്കുന്നു സലാം നരിപ്പറമ്പ് ഭാര്യക്ക് എരണ്യരുടെ ഓപ്പറേഷൻ ഇന്ന് ഇന്ന് രാവിലെയാണ് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകം ദ്വാസിയെ കൊണ്ടാകും സലാമത്ത് നൽകി രക്ഷപ്പെടുത്തി റാഹത്തിലാക്കി നൽകട്ടെ ഐ മീൻ ഖദീജ കോട്ടയം മകളുടെ മകളെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് ഹയറാണെങ്കിൽ അതടുക്കാൻ വേണ്ടി പ്രത്യേക ആവശ്യം ചെയ്തിരിക്കുകയാണ് അള്ളാഹുറാഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ റംലത്ത് എന്ന സഹോദരി കടമു ഈടാൻ വേണ്ടി മരുമകളുടെ പ്രസവം എളുപ്പമാകാൻ വേണ്ടി ദ്വാസീത്ത് ചെയ്തിരിക്കുന്നു അതുപോലെ റംല കാലടി മകളുടെ മൈഗ്രീൻ്റെ തലവേദന മാറാൻ വേണ്ടി ദ്വാസീത്ത് ചെയ്തിരിക്കുന്നു എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു വെല്ലിമ തളർന്നു കിടപ്പിലാണ് വലിയ പ്രയാസത്തിലാണ് ദ്വാസീത്ത് ചെയ്തിരിക്കുന്നത് ലോഹു ആ ഉമ്മയുടെ ജീവിതത്തിൽ ഹൈറിൻ്റെ കവാടങ്ങൾ തുറന്നു നൽകി അനുഗ്രഹിക്കട്ടെ മറിയം എന്ന സഹോദരി മകന് ഹൈറായ ജോലി കിട്ടാൻ വേണ്ടി മകൾക്ക് ഹൈറായ വിവാഹം ശരിയാക്കാൻ വേണ്ടിയൊക്കെ ദ്വാസീത്ത് ചെയ്തിരിക്കുന്നു അതുപോലെ സഹോദരി കാലിൽ ചെറിയ മുറിവുണ്ടായി അത് പിന്നെ ആ മുറിവ് ചെറുതായിട്ട് പഴുത്തു ആ പഴുപ്പ് കൂടുതലായി വലിയ മുറിയായി ഇപ്പം ആ മുറിയിൽ നിന്ന് ബ്ലീഡിങ് ഇങ്ങനെ രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക വളരെയധികം വിഷമത്തിൽ കുറച്ച് ദിവസം ആശുപത്രിയിൽ കിടന്ന് ഡിസ്ചാർജായി പോയി വീണ്ടും വേദന സഹിക്കാൻ വയ്യാതെ വീണ്ടും ആശുപത്രിയിൽ വന്ന് കിടന്ന് നിലവിളിക്കുന്ന ഒരു സാഹചര്യമാണ് കാല് മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ മജ്ലിസിൽ ദ്വാ ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്രഹ്മകുളത്തുള്ള അബുവക്കർ എന്ന് പറയുന്ന സഹോദരൻ പ്രത്യേക ആശയം ചെയ്തിരിക്കുകയാണല്ലോ ാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ഈ മജ്ലിസിൻ്റെ പരിശുദ്ധമായ ഖുർആാൻ ഷെരീഫിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മിലുള്ള എല്ലാ രോഗികളുടെ രോഗങ്ങൾക്ക് സമാധാനം ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വേദനയ്ക്ക് വേദനക്കള്ളാഹു ഒരു സമാധാനം നൽകട്ടെ പതിനാല് വർഷത്തിന് ശേഷം ഒരു സന്തോഷ വാർത്തയാണ് പതിനാല് വർഷത്തിന് ശേഷം മകൾക്ക് വിശേഷമായിരിക്കുന്നു അലഹദില്ല ആ പ്രസവം നന്നാവാൻ വേണ്ടി മക്കൾ സാലി ആകാൻ വേണ്ടിയൊക്കെ പ്രത്യേകം ദുവാസീതണ്ട് ഒരു വിഷമം സന്തോഷം വന്നപ്പോൾ അതിൻ്റെ കൂടെ ഒരു വിഷമത്തോടുകൂടി യാണ് റിസൾട്ട് അറിഞ്ഞത് ആ ഈ പതിനാല് വർഷത്തിന് ശേഷം ഗർഭിണിയായ മകൾക്ക് കൊറോണയുണ്ട് അപ്പോൾ പ്രത്യേകം ദ്വാപസ് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനോ തല സലാമത്ത് നൽകി രക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ രോഗങ്ങൾ മാറാൻ വേണ്ടി പ്രയാസങ്ങൾ നീങ്ങാൻ വേണ്ടി കടം വീടാൻ വേണ്ടി മക്കളുണ്ടാകാൻ വേണ്ടി വിവാഹം നടക്കാൻ വേണ്ടി ജോലി ശരിയാകാൻ വേണ്ടി മരണപ്പെട്ടവർക്ക് വേണ്ടി സങ്കടങ്ങൾ മാറാൻ വേണ്ടി ഇങ്ങനെ ഒരുപാട് ആളുകൾ ദ്വാസിയത്ത് ചെയ്തിരിക്കുകയാണ് അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയൊരു മഹഫറത്തിനായി ഇത് സ്വലാത്ത് ചെല്ലി يريد عليك فعلم أنه لا إله إلا الله 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 لا اله الا 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 الله صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد صلى الله وسلم عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به الأقد وتنفع فرج به القرب وتقلى به الحوائج به رغائب وحسن الخواتم الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم صل على سيدنا محمد وعلى ال سيدنا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وعلى

ാഹുലി വസല്ലമാങ്ങളെ ഹലറത്തിലേക്ക് എത്തിക്കണേയല്ലോ അവിടുത്തെ ഷെഫത്തെ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ ഭാവികളായി ഞങ്ങളെയും ഞങ്ങളെ അഖിലുകാരനെ ഉൾപ്പെടുത്തണയല്ലോ അള്ളാഹു എല്ലാ അംബിയാക്കളുടെയും മുർസലീങ്ങളെ ഹഗ്രത്തിലേക്കെത്തിക്കണേയല്ലോ ആ സൊഹാബുൽവദിനീങ്ങളുടെ ഹൃദയങ്ങളെല്ലാം സൊഹാബത്തേക്ക് റാമിൻ്റെ ഹലറത്തിലേക്കും എത്തിക്കണേ റഹ്മാൻ ആയ റബേല അൗലിയാക്കളുടെ ഹംഗറത്തിലേക്കും എത്തിക്കണയല്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ നാടുകളിൽ എന്ത് വിശ്രമം കൊള്ളുന്ന ഞങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുള്ള ഞങ്ങൾ ഫാറ്റിയ ഓതിയിട്ടുള്ളതായ ഔലിയാക്കന്മാരുടെ ഹഗറത്തിലേക്ക് എത്തിക്കണമെന്ന സ്വലഹീങ്ങളെ സജ്ജനങ്ങളും ശാഹിഖന്മാരുടെ ഖൈറിൻ്റെ അഹിലുകാരുടെ ശുദ്ധീഖീങ്ങൾ ശുഹദാക്കളുടെ ഒക്കെ ഹഗ്രത്തിലേക്കെത്തിക്കണയല്ല അവർക്കൊക്കെ നിൻ്റെ അടുക്കലുള്ള ദറജയ പദവിയ സ്ഥാനങ്ങളെ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാൻ അവരുടെയൊക്കെ ഹക്ക് ജാഖ് പിറക്കെത്തുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ആക്കി ബുദ്ധി നന്നാക്കി തരണേ എന്ന ഞങ്ങളൊക്കെ ഈമാൻ സലാമത്തിലാക്കി തരണേ റഹ്മാൻ ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ മെഹ്മാനെഹു ഞങ്ങൾ ഓദ്യ അതിൻ്റെ ഒരുമിച്ച് കൂടിയതിൻ്റെ ദൃചൊല്ലിതിൻ്റെ സ്വലാത്ത് ചൊല്ലിയതിൻ്റെ ഇൽമ പറഞ്ഞതിൻ്റെ കേട്ടതിൻ്റെ ഒക്കെ പ്രതിഫലത്തെ ഞങ്ങൾ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ ആദികളിൽ നിന്നും മരിച്ചുപോയല്ല അവരുടെയും ഹെൽത്തിലേക്ക് എത്തിക്കണേ അല്ല ഈ മജലിസിൽ ഉമ്മ മരിച്ചു പോയവരുണ്ട് ഉപ്പ മരിച്ചു പോയവരുണ്ട് വല്ലിപ്പന്മാർ വല്ല്യമ്മമാര് മരണപ്പെട്ടു പോയവരുണ്ട് സഹോദരി സഹോദരന്മാർ മരണപ്പെട്ടു പോയവരുണ്ട് സന്താനങ്ങൾ മരിച്ചു പോയവരുണ്ട് ഭാര്യ മരിച്ചു പോയവരുണ്ട് ഭർത്താവ് മരിച്ചു പോയവരുണ്ട് ങ്ങളിൽ നിന്ന് കെട്ടുബന്ധത്തിൽ നിന്ന് സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നൊക്കെ മരിച്ചു പോയവരുണ്ട് അള്ളാഹുവേ വഹ്മാനായ റബ്ബേ ഞങ്ങളുമായി ബന്ധപ്പെട്ട പലവരും ഇന്ന് ആറടിമണ്ണിൻ്റെ ചുവട്ടില കബറെന്ന് ഇരുട്ടറയില അള്ളാഹുവേ പ്രകാശപൂരിതമാക്കണേയല്ല അവരുടെ നാളെ ഞങ്ങൾ കബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ നൽകണയല്ല ഞങ്ങൾ ഓതിയതിൻ്റെയൊക്കെ മിശ്രിതവാൻ അവരുടെയൊക്കെ ഹലറത്തിലേക്ക് എത്തിക്കണയല്ല അള്ളാഹുവ ഞങ്ങളിന്ന് മരിച്ചു പോയവരൊക്കെ ഞങ്ങൾ അവരുടെ പേരിൽ അതിയെ ചെയ്യുന്ന ഇതിൻ്റെ പ്രതിഫലം കണ്ടു കൊണ്ട് കബറിൽ കടന്ന് സന്തോഷിക്കുന്ന ഒരവസ്ഥ അവർക്കും നാളെ ഞങ്ങൾക്കൊന്നും നൽകിയ അനുഗ്രഹിക്കണേ എന്നോ അഭിമാനായ റബ്ബെ പ്രത്യേകിച്ച് എൻ്റെ മൂത്തുമ്മയുടെ എൻ്റെ മൂത്തുമ്മയുടെ മകളുടെ ആണ്ട് ദിവസമാണ് റബ്ബെ ഇന്ന് നീ മഹഫുറത്ത് നൽകണയല്ല ഖബർ വിശാലമാക്കി കൊടുക്കണയല്ല അള്ളാഹു എൻ്റെ ഉമ്മാക്കെ എൻ്റെ വാപ്പാക്കെൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ ഉമ്മയും വാപ്പയുമായി ബന്ധപ്പെട്ട അവരിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു ഈ മജലിസിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരുടെയും കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും നീ മഹഫുറത്ത് നൽകണയല്ല അള്ളാഹു എല്ലാവർക്കും നീ ഖബർ വിശാലമാക്കി സന്തോഷത്തിലും പ്രാഹത്തിലും ആനന്ദത്തിലും ഐശ്വര്യത്തിലും സമാധാനത്തിലും ആക്കണേ ഖബർ ജീവിതത്തിൽ സംതൃപ്തി അടയുന്നവരുടെ കൂട്ടത്തിൽ അവരെയും നാളെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല റഹ്മാനായി അബ്ബേ സുഹൈൽ കണ്ണൂർ എന്ന് പറയുന്ന കുട്ടിയുടെ വെല്ലിപ്പ മരിച്ചിരിക്കുന്നല്ല മൗഫ്രത്ത് നൽകണയല്ല പതിനെട്ട് ദിവസമായതേ അല്ലാഹുവേ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ല അള്ളാഹുവേ റഹ്മാനായ അബ്ബേ നിന്റെ മാനപ്പതിൽ കൊണ്ട് ഞങ്ങളെ പാപങ്ങളൊക്കെ വിട്ടുപൊറത്തു മാപ്പാക്കണയല്ല അബ്ബേ ഞങ്ങൾ ചെയ്ത ദോഷങ്ങളെ ഫലമായി ഞങ്ങളെ നീ ിക്കല്ല പരീക്ഷിക്കല്ല ഞങ്ങളെ നീ കൊന്നെടുക്കലല്ല ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അപകടങ്ങളിൽ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് മാറാവ്യാധികളിൽ നിന്ന് ക്യാൻസർ ട്യൂമർ പോലാത്ത രോഗങ്ങളിൽ നിന്ന് പകർച്ച നിന്നൊക്കെ ഞങ്ങളെ കാക്കണേ കാക്കണയല്ല അല്ലാഹു പ്രത്യേകിച്ച് കൊറോണ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ല അല്ലാഹുവേ പലവരും ആശുപത്രിയിലാണ് ഐസൊലേഷനിലാണ് വെന്റിലേറ്ററിലാണ് വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയുകയാണ് ഗർഭിണികളുണ്ട് പ്രായം ചെന്നവരുണ്ട് കുട്ടികളുണ്ട് റബ്ബേ അല്ലാഹുവേ നീ നൽകണേ നൽകണേയല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ ഞങ്ങളിലോ ഞങ്ങളുകാരിലോ അത്തരത്തിലെ രോഗങ്ങളുണ്ടെങ്കിൽ നീ സലാമത്ത് നൽകി ശിഫ നൽകി റാഹത്ത് നൽകി സലാമത്തിലും ഹൈറിലുമാക്കണേ അല്ല അഹ്മാനായ റബ്ബെ നിന്റെ മാലപോതിൽ കൊണ്ട് റബ്ബെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം ഇടാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകണേയല്ലോ കടക്കാരായിക്കൊണ്ട് ഞങ്ങൾ ആരെയും നീ മടി മരിപ്പിക്കുന്നില്ല അല്ലോ കടങ്ങൾ നീ വീട്ടിത്തരണേ അല്ലോ അല്ലാവും ഞങ്ങളെ മായിശത്തിൻ്റെ മാർഗം നീ ഹൈറും പറക്കത്തും നൽകണേല്ലോ വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരെ ജോലികളിലൊക്കെ ഹൈറു പ്രദാനം ചെയ്യണം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് റബ്ബെ ഹൈറായ വഴികൾ തുറന്നു നൽകണേ നൽകണേല്ല അല്ലാഹുവേ റഹ്മാനായ റബ്ബെ വലിയ വലിയ പൈസ ചെലവാക്കിക്കൊണ്ട് പോകേണ്ട ഒരവസ്ഥയാണ് അള്ളാഹു അതിനൊക്കെ ഒരു മാറ്റം വന്നുകൊണ്ട് റബ്ബെ അവരുടെ കുടുംബങ്ങളെ മാന്യമായി പോറ്റാൻ വേണ്ടിയിട്ടാണ് റബ്ബവർ കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കുന്നത് അള്ളാഹുവെ ഹൈറായ സമാധാനത്തോടുകൂടിയുള്ള യാത്ര നീ നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് കടകളിൽ വീടുകളിൽ അടഞ്ഞ് റൂമുകളിൽ ടഞ്ഞൊക്കെ ഇരിക്കുന്നവരുണ്ട് കടകൾ പൂട്ടി കിടക്കുന്നവരുണ്ട് അള്ളാഹുവാരുടെ മായിശത്തിന്റെ മാർഗം വഴിമുട്ടി നിൽക്കുകയാ റഹ്മാനായ റബ്ബേ ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ല ജോലി സംബന്ധമായ പ്രയാസങ്ങളിൽ നിന്നൊക്കെ നീ അല്ല വിശ സംബന്ധമായ ലൈസൻസ് സംബന്ധമായ കാമ സംബന്ധമായ പ്രയാസങ്ങളിൽ നിന്നൊക്കെ നീക്കാതെ രക്ഷിച്ച് സലാമത്തിലാക്കണേ അല്ല അള്ളാഹ് ഞങ്ങള കച്ചവടങ്ങൾ ബിസിനസ്സുകളിൽ കുടിൽ വ്യവസായങ്ങളിൽ റബ്ബെ ചെറുകിട സംരംഭങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിൽ നീ ഹൈറും വറക്കത്തും നൽകി അനുഗ്രഹിക്കണേ അല്ല are അല്ലാതെ വീട് വിറ്റ് പോകാൻ സ്ഥലം വിറ്റ് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരുടെ ഖൈറായ ഇടപാടുകാരെ എത്തിക്കണേയല്ല വീടില്ലാതെ സ്ഥലമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബെ മരിക്കുന്നതിൻ്റെ മുമ്പ് സമാധാനത്തോടെ തലചാരിച്ച് കിടന്നുറങ്ങാൻ അല്ലാതെ ഒരു ദിവസമെങ്കിലും കിടന്നുറങ്ങാൻ ഉതകുന്ന ഒരു സമാധാനമുള്ളൊരു വീട് നൽകിയാൽ ഗ്രഹിക്കണേ അല്ല അല്ലാഹുള്ള വീടുകളിൽ നീ നൽകണേ നൽകണേയല്ലോ വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള തോഫീക്ക് നൽകണേയല്ല ഷർറുകളിൽ നിന്ന് സെഹ്റുമാരണങ്ങളിൽ നിന്ന് ശത്രുതകൾ ിൽ നിന്നൊക്കെ ഞങ്ങൾ നീക്കാക്കണയല്ല ഷെയ്ത്വാനിയത്തിന്റെ ജിന്നി ഫിരീത്തിന്റെ റുഹാനീത്തിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് മനുഷ്യന്മാരുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ നീ നീക്കാക്കണയല്ല അല്ലാതെ ഗർഭിണികളായ സഹോദരിമാരുണ്ടല്ല സുഖപ്രസവം നൽകണയല്ലേ പതിനാല് വർഷത്തിന് ശേഷം ഒരു സഹോദരി ഗർഭിണിയായിരിക്കുന്നു പക്ഷെ കൊറോണയോടുകൂടിയാണ് ഗർഭിണിയായിരിക്കുന്നത് നീസലാമത്ത് നൽകണയല്ല രക്ഷപ്പെടുത്തണയല്ല ആഴത്തിലാക്കണയല്ല ഞങ്ങളെ മക്കളൊക്കെ നീ നീശാലഹീങ്ങളാക്കണേയല്ല മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന സൽസന്ധാന ാക്കണേ അല്ല അഹ്മാൻ ആറബ്ബേ നിന്റെ കൊണ്ട് കൊണ്ടല്ല മക്കൾ മക്കൾ കാരണമായി വിഷമിക്കുന്ന നാണം കെടുന്നൊരവസ്ഥയിലേക്ക് തല ചായ്ക്കേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ലേ എത്തിക്കല്ല ഞങ്ങളെ മക്കളെ നീ സൽ സ്വഭാവികളാക്കണേ സ്വഭാവികളാക്കണയല്ല മദ്യപാനികളാക്കല്ല ഭർത്താക്കന്മാരെ സൽ സ്വഭാവികളാക്കണേ സ്വഭാവികളാക്കണേയല്ല മദ്യപാനികളാക്കല്ല അല്ല കുടുംബം നോക്കുന്നവരാക്കണേ നോക്കുന്നവരാക്കണേയല്ല ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ നൽകണേ നൽകണയല്ല സമാധാനവും സന്തോഷവും ഇണക്കവും പൊരുത്തവും പ്രാഹത്വവും ഒത്തൊരുമയും നൽകണേയല്ല അല്ലാഹു വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് കൺകുളിർമയുള്ള മക്കൾ നൽകണേയല്ല അള്ളാഹുവേ റഹ്മാനായ റബ്ബേ വിവാഹപ്രായമെത്തിയ മക്കളുണ്ട് റബ്ബെ അനുയോജ്യരായണകൾ നൽകണയല്ല കെട്ടുപ്രായം എത്തിയ മക്കളുണ്ട് റബ്ബേ അവർക്കും നീ അനുയോജ്യരായ നൽകണേ അല്ല റഹ്മാനായ റബ്ബേ പലവരുടെയും വിവാഹമൊന്നും ശരിയായിട്ടുണ്ട് പലവരുടെയും കാണാൻ വേണ്ടി ആളുകൾ വരാമെന്ന് വെച്ചിട്ടുണ്ട് അല്ലാഹുവേ ഒക്കെ നീ ഹൈറായ രീതിയിൽ അടുപ്പിച്ച് വിജയത്തിലും വ്രാഹത്തിനും സന്തോഷത്തിലും ഒക്കെ ആക്കി നൽകണേ അല്ലാ അല്ലാഗേ ഞങ്ങളുടെ വീടിൻ്റെ വിളക്കാണ് ഞങ്ങൾ മാതാപിതാക്കള് എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘാഴ്ച നൽകണയല്ലോ അവിടെ രോഗങ്ങൾക്ക് നിശിഭ നൽകണയല്ല അവരുടെ പ്രയാസങ്ങൾക്ക് വിഷമങ്ങൾക്കൊക്കെ നീറാഹത്ത് നൽകി അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് നിറവേറ്റി കൊടുക്കാനുള്ള തോഫീക നൽകണയല്ല അള്ളാഹു ഇമർജനസിയിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉപ്പമാരും ഉമ്മമാരി പലവരും ദുവാസീയത്ത് ചെയ്തു കൊണ്ടിരിക്കുന്നു നിൻ്റെ ദർബാറിലേക്ക് സുഭയം നമസ്കരിച്ച് റബ്ബേ പരിശുദ്ധമായ കുർആനോദി ദിഖർ ജെല്ലി സ്വലാത്ത് ജല്ലി നിൻ്റെ ദർബാറിലേക്ക് യാർന്ന് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് റബ്ബെ തുടിക്കുന്ന ഹൃദയത്തോടെ ഒലിക്കുന്ന കണ്ണീരോട് നിൻ്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവേ ഞങ്ങൾ ദ്വാ ചെയ്യുന്നു റബ്ബെ ഞങ്ങളെ ദ്വാ നീശീകരിക്കണേ അല്ല ഞങ്ങൾ മുറാദുകളൊക്കെ നീ ഹസിലാക്കി നൽകണേ നൽകണേയല്ല ഞങ്ങളെ പ്രയാസങ്ങൾ വിഷമങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ ജീവിതത്തിലെ ഞെരുക്കങ്ങൾ ത്യാഗങ്ങളൊക്കെ നീ മാറ്റി നീ നീറാഹത്തിലാക്കി നൽകണേ അല്ല അഹ്മാനായ റബ്ബെ ഈ ഖത്ത പൂർത്തിയാക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ല അള്ളാഹ് ഈ ഖത്തമ പൂർത്തിയാക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ല റെഹ്മാനായ റബ്ബ ഒരു പിഴവുകളും വരാതെ പൂർത്തിയാക്കാനുള്ള നൽകണേ നൽകണേയല്ല പരിശുദ്ധ കുർആാനെ പ്രകാശം കൊണ്ട് ഞങ്ങളെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ പ്രകാശിപ്പിക്കണയല്ല അതിൻ്റെ പ്രകാശം കൊണ്ട് ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ നന്നാക്കണേയല്ല ക്ഷമയുള്ള ക്ഷമയുടെ അഹലുകാരാക്കണെന്ന കാളമ്പാടി ഉസ്താദിനെ പോലെ റബ്ബെ എന്ത് പ്രയാസം വന്നാലും അലഹമ്മദില്ല അത്രയല്ലോ സംഭവിച്ചുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അലഹമുല്ല എന്ന് പറയുന്ന ക്ഷമയുടെ വിശ്വാസിയുടെ ഈമാനിൻ്റെ ഹൃദയമായി ഞങ്ങളുടെ ഹൃദയം മാറ്റിത്തരണേ അള്ളാ അള്ളാഹുവേ ഒരുപാട് ഉമ്മമാരുമാര് രോഗികളാണ് പലവരും കൊണ്ട് കൊണ്ടുവസി ചെയ്തിരിക്കുന്നു പ്രത്യേകിച്ച് ഒരു ചെറിയ മുറികാലിൽ ഉണ്ടായിക്കൊണ്ട് ആ മുറി പഴുത്ത് അതുപോലെതായി അതിൽ നിന്ന് രക്തമൊലിച്ച് അവസാനം വേദന സഹിക്കാൻ വയ്യാതെ റബ്ബെ പരിസരബോധമില്ലാതെ ആശുപത്രിയിൽ കിടന്ന് നിലവിളിക്കുന്ന ഒരു ഉമ്മയുടെ കഥ പറഞ്ഞു അല്ലാ ാഹുവേത് കണ്ണിൽ കണ്ണിൽ കണ്ടവർക്കാണ് അതിൻ്റെ ഗൗരവം അറിയുക അള്ളാഹുവെ ശിഫ നൽകണേ അല്ലാ ശരീരമാസകല വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കൈവേദന കൊണ്ട് കാലുവേദന കൊണ്ട് മുട്ടുവേദന കൊണ്ട് ഞെരിയാണിവേദന കൊണ്ട് ഊരവേദന കൊണ്ട് പുറം വേദന കൊണ്ട് ശരീരമാസകനം വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഏപ്പുകളിലൊക്കെ ജോയിൻ്റുകളിലൊക്കെ നീർ കെട്ടിക്കൊണ്ട് അതൊക്കെ വരിഞ്ഞു മുറുക്കുന്ന രീതിയിൽ പ്രയാസപ്പെടുന്നവർ കൈകാലൊന്നും മടക്കി നിവർത്തി ആൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുന്നവർ ആമവാദം കൊണ്ട് രക്തവാദം കൊണ്ട് വാദ വാതസംബന്ധമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ട് അല്ല നീ ശിഫ നൽകണേ അല്ല ഷോളർ വേദന കൊണ്ട് പിരടി വേദന കൊണ്ട് മസിൽ വേദന കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർ അല്ലാഹുവേ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ മൈഗ്രൈൻ്റെ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ ദ്വാസീയത്ത് ചെയ്തിരിക്കുന്നതല്ല പല്ലുവേദന വയറുവേദന രോഗങ്ങൾ കൊണ്ട് അല്ല നീ ശിഫ നൽകണേ നൽകണേല്ല ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ ബ്ലോക്ക് സംബന്ധമായ രോഗങ്ങൾ ശ്വാസമുട്ട് സംബന്ധമായ രോഗങ്ങൾ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകണേയല്ലോ റഹ്മാനായ റബ്ബേ ചൊറിയും അതുപോലെ തന്നെ ചൊറിച്ചിലും അലർജിയുമായി ഒക്കെ പ്രയാസപ്പെടുന്നവർക്ക് നീശിഫ നൽകണയല്ല ചർമ്മ സംബന്ധമായ രോഗങ്ങളിൽ നിന്നൊക്കെ കാക്കണയല്ല മുഖത്തും ശരീരഭാഗങ്ങളിലും ഒക്കെ കറുത്ത കറു കറുകറുത്ത അടയാളങ്ങൾ വരുന്നത് അതുപോലെ വെള്ളപ്പാണ്ട രോഗങ്ങൾ വരുന്നതൊക്കെ കാക്കണേയല്ല റഹ്മാനായ റബ്ബേ കൈകാലുകൾ കുഴഞ്ഞുകൊണ്ട് ഒരടി നടക്കാൻ കഴിയാതെ തരിപ്പ് കൊണ്ട് കിതപ്പ് കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഷുഗർ കൊണ്ട് കൊളസ്ട്രോൾ കൊണ്ട് പ്രഷർ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർ തൈറോയിഡിൻ്റെ പ്രയാസം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അള്ളാഹ്വേ സലാമത്ത് നൽകണയല്ല ഇന്ന് എരണിയുടെ ഓപ്പറേഷൻ വേണമെന്നൊരു സഹോദരിക്ക് പറഞ്ഞിരിക്കുന്നു അല്ലാഹുവേ റഹ്മാൻ ആയി റബ്ബിനീസലാമത്ത് നൽകണേയല്ല നീ ശിഫ നൽകണേ അല്ല അള്ളാഹു കിഡ്നി സംബന്ധമായ രോഗങ്ങൾ സംബന്ധമായ രോഗങ്ങൾ അല്ലാഹുവേ കിഡ്നിയിൽ കല്ല് മൂത്രസഞ്ചിയിൽ കല്ല് പിത്തസഞ്ചിയിൽ കല്ല് കുമിളകൾ ഇങ്ങനെ തുടങ്ങി ആന്ധരാവയവങ്ങളിലുള്ള രോഗങ്ങൾ എല്ലാ വേദനകൾ നീ മാറ്റി റാഹത്തിലാക്കി നൽകണേയല്ല സോറിയാസിഡിൻ്റെ അസുഖം കൊണ്ട് യൂറിക് ആസിഡിൻ്റെ അസുഖം കൊണ്ട് രക്തക്കുറവ് കൊണ്ട് തലകറക്കം കൊണ്ട് ചർതി കൊണ്ട് വായ്പൊണ്ട് കൊണ്ട് വൈറ്റിൽ പൊണ്ടുകൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവർ അള്ളാഹുവേ കൈകാലുകൾ വിണ്ടേറിക്കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചൊറി വന്നുകൊണ്ട് പ്രയാസപ്പെടുന്നവർ അള്ളാഹു രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ബുദ്ധിമുട്ടുന്നവരല്ല നീ ശിഫ നൽകണേ നൽകണേയല്ല റഹ്മാനായ അയറബ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തടിപ്പ് കൊണ്ട് പ്രയാസപ്പെടുന്നവരല്ല ക്യാൻസർ ആകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കുന്നവർ അള്ളാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാ ഒരു പ്രിയപ്പെട്ട സഹോദരി ശരീരമാസകലം വേദന കൊണ്ട് പ്രയാസപ്പെടുന്നു അല്ലാഹുവേ റഹ്മാനായ റബ്ബെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നീർ കെട്ടിക്കൊണ്ട് വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നു നീ ശിഫ നൽകണേ അല്ലാഷിയത്തുള്ള ദീർഘായുസ്സു നൽകണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളെ ഈ ഇമർജൻസി നീ സ്വീകരിക്കണേയല്ല അള്ളാഹ് ഞങ്ങൾക്ക് നിൻ്റെ താഴത്തിലും പൊരുത്തത്തിലുമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല അവസാനം മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്തായി സ്വർഗം കണ്ട് സന്തോഷിച്ച് പുഞ്ചിരിച്ച് ചൊല്ലി നിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹുലൈ വജുഹു വജുഷരീഫ് കണ്ടുകൊണ്ട് ആനന്ദിച്ച് സ്വർഗീയ അത്ഭുതങ്ങൾ കൊണ്ട് സ്വർഗീയ അരുവികൾ കൊണ്ട് സ്വർഗീയ കൊട്ടാരങ്ങൾ കൊണ്ട് സ്വർഗീയ സ്വർഗീയ ഹുർലീങ്ങളെ കണ്ടു കൊണ്ട് റബ്ബെ സ്വർഗത്തിൻ്റെ സൗന്ദര്യം കണ്ട് ആസ്വദിച്ച് ആസ്വദിച്ച് ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നീ തൊഫീക്ക് الله سكراتني يا الله سكراتني يا كني الله الله سكراتني يا كني الله بحق محمد صلى الله عليه وسلم وعلى محمد صلى الله عليه وسلم وصحاب محمد صلى الله عليه وسلم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا ذاب النار امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين تقبل الله ഈ മഹത്തായ മജലിസിൻ്റെ സന്ദേശം കഴിവിൻ്റെ പരമാവധി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഉസിക്കു ഇദ്വാ അസ്സാമലൈക്കും വർഹമത്തുള്ളോ